ഹലോ നമസ്കാരം. കുഞ്ഞുട്ടി കരുവാരകുണ്ടാണ്. നമ്മുടെ കരുവാരകുണ്ടിലെ കരുവാരകുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അതുപോലെ വ്യാപാര ദിനമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ പതാക ഉയർത്തൽ ചടങ്ങും കാര്യങ്ങളും ഒരുപാട് വിജയികളെ ആദരിക്കലും അതോടൊപ്പം തന്നെ നമ്മുടെ ബഡ്സ് സ്കൂള് ഭവനമ്പറമ്പിള്ള ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്കായി ഒരു നേരത്തെ ഭക്ഷണം അതുപോലെ തന്നെ മധുര പലഹാരങ്ങളുമായിട്ടുള്ളൊരു ചടങ്ങും അതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഇവർ ചെയ്ത ഒരു പ്രവൃത്തി നമ്മളൊക്കെ ഒരു നേരത്തിന് അത് ഏറ്റെടുക്കുന്നത് വലിയൊരു പുണ്യമുള്ളൊരു കാര്യമാണ്. കാരണം ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ബുദ്ധി വൈകല്യങ്ങളുള്ള കുട്ടികളാണ്. ഒരു വീട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിനെ നോക്കലും അതിനെ പരിചരിക്കലുമായിട്ടുള്ള ഇടങ്ങേറും പ്രയാസം എത്രയൊക്കെ എന്നുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കതറിയാം. ഇത്രയും കുട്ടികളെ നോക്കി വളർത്തുന്ന ഇത്രയും കുട്ടികളെ പരിചരിക്കുന്ന ഈ ഒരു ടീച്ചേഴ്സും അതുപോലെ അതിനോട് ബന്ധപ്പെട്ട ആളുകളും ഒക്കെ പാടെ അവിടെ ഉണ്ടാകുന്ന ഒരു രംഗം. ഞാനൊരുപാട് വീഡിയോ അവിടെ പോയിട്ട് ഉദ്ഘാടനവും കാര്യങ്ങളും പരിപാടിയും ഒക്കെ ഇട്ടതാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് വളരെയധികം വിഷമം തോന്നി, സങ്കടം തോന്നി ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം വഹിക്കുന്ന രംഗം, ഭക്ഷണം വാരിക്കൊടുക്കുന്ന രംഗം അതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമോ സങ്കടമോ ഒക്കെ പാടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി വളർത്തുന്ന ഇങ്ങനത്തെയൊക്കെ കുട്ടികളുണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രോൺസറുകൾ ചെയ്യാൻ പറ്റുന്നതിനെ കുട്ടി അവർക്ക് പഠിക്കാനും കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകൾ ചെയ്യുക. അതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ഈ പെരയിൽ അടച്ചുറച്ച പെരയിൽ പുറത്തേക്ക് ഇറങ്ങാതെ നിൽക്കണേ, അവർക്കത് പുറത്ത് വന്നുങ്ങാണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പഠിക്കാനും ചെയ്യാനും ഭക്ഷണം കഴിക്കാനും സ്വന്തം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുട്ടികളടക്കുമ്പോൾ സ്വന്തം ഭക്ഷണം കഴിക്കൽ തുടങ്ങി അവിടെ. ഇത് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവർക്ക് വേണ്ടത് അവർക്ക് ഈ പാട്ട് പാടിപ്പിക്കാനും പാട്ട് പഠിക്കാനും പാട്ട് പഠിച്ചവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ട്രെയിനിങ്ങിന് ഒരു കാര്യമാണ്, ഒരു ആവശ്യമുണ്ട്. എന്താ പറയുക, ഒരു ബോക്സ്, ആ ബോക്സ് നമ്മുടെ ആംപ്ലിഫയറോട് കൂടി ചാർജ് ചെയ്യാൻ കഴിയുന്ന രണ്ട് മൈക്കുള്ള ഒരു ബോക്സ് ഉണ്ടല്ലോ, സെറ്റും ബോക്സൊക്കെ പാടെ വരുന്നത്. അങ്ങനത്തെ ഒരു സാധനം ആർക്കെങ്കിലും പ്രോൺസർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട് അത് എത്തിക്കണമെന്ന് ഒരുപാട് ആളുകളുണ്ടല്ലോ. ആർക്കാ സംഘടന വ്യക്തി ആരെങ്കിലും അതൊന്ന് അതും കൂടി അവിടേക്ക് എത്തിക്കണം. ഒരുപാട് ചെറിയ ചെറിയ പോരായ്മകൾ അവിടെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് നമ്മളതൊക്കെ നികത്തണം. കാരണം ഇങ്ങനെ ആളുകൾ അതിന് ഒരുങ്ങി നടക്കുമ്പോൾ നമ്മളതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതായാലും വ്യാപാരിൻ്റെ ഈ ഒരു പരിപാടിയും കാര്യങ്ങളും അതുപോലെ തന്നെ വ്യാപാരിൻ്റെ പ്രസിഡൻ്റ് അംസാക പറയുന്ന കാര്യങ്ങളായിട്ട് നമുക്കൊന്ന് കേട്ടുനോക്കാം. ഈ വർഷത്തെ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നമ്മൾ സമുചിതമായി ആഘോഷിക്കുന്ന ആഗസ്റ്റ് 9 വ്യാപാര ദിനമായി ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റും ഒക്കെ നടത്തി വരുന്നുണ്ട്. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും മധുര പലഹാര വിതരണവും ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ വ്യാപാര ദിനം ഞങ്ങൾ കൊണ്ടാടുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഉച്ചഭക്ഷണവും മധുര പലഹാര വിതരണവും നടത്തിയിരിക്കുകയാണ്. ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിൽ സംസ്ഥാനത്തൊട്ടാകെ പലവിധ പദ്ധതികളും പലവിധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടാണ് വ്യാപാര ദിനം കൊണ്ടാടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലും കരുവാരക്കുണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും യൂത്ത് വിങ്ങിൻ്റെയും നേതൃത്വത്തിൽ ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. അതിന് സഹായിച്ച എല്ലാവരെയും ഈ കുട്ടികളെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുവരെ കേരളം ഉയരട്ടെ.
അപ്പോൾ നമ്മുടെ ചാനൽ, നമ്മുടെ കരുവാരക്കുണ്ടിൻ്റെ ഓൺലൈൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കുഞ്ഞുട്ടി കരുവാരക്കുണ്ട് എന്നുള്ള ഫേസ്ബുക്ക് പേജ് അതും നിങ്ങൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കും വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.